നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രായേൽ പോരാട്ടം ശക്തി പ്രാപിക്കുകയാണ്. ഭൂമിക്കടിയിൽ ഇറാന്റെ ആണവ കോട്ടകളുണ്ടെന്നും അതിന്റെ മുകളിൽ കൂറ്റൻ പർവ്വതങ്ങളാണെന്നും അവ തുരന്നും ഇസ്രായേൽ ഇറാന്റെ ആണവ കോട്ടയെ തകർക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 181 ഇറാനിയൻ മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടിരുന്നു. ഇതിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയും സൈനിക മേധാവികളും സജ്ജമാവുകയാണ് ഇറാനെ തരിപ്പണമാക്കാൻ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും ലക്ഷ്യമിട്ട് വൻ ആക്രമണം നടത്താനാണ് ഇസ്രായേൽ നീക്കമെന്ന റിപ്പോർട്ടുകൾ ശക്തമാകുന്നുണ്ട്. പക്ഷേ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, എണ്ണപ്പാടങ്ങൾ ഇതൊന്നും ലക്ഷ്യമിട്ടൊരു ആക്രമണം നടത്തരുത് എന്നൊരു മുന്നറിയിപ്പ് അമേരിക്ക നൽകുന്നുണ്ട്. ഇറാനെതിരായ നടപടിക്കുള്ള ആഹ്വാനം മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റും പുറപ്പെടുവിച്ചിരുന്നു. ബെന്നറ്റ് പറഞ്ഞത് ഇപ്രകാരമാണ്: ഇറാന്റെ ആണവശക്തി നശിപ്പിക്കണം, അവരുടെ പ്രധാന ഊർജിത സംവിധാനങ്ങൾ തകർക്കണം, ഈ ഭീകര ഭരണകൂടത്തിന് ശക്തമായ പ്രഹരമേൽപ്പിക്കണം എന്നതടക്കമുള്ള ഒരു ആഹ്വാനമാണ് ബെന്നറ്റ് നടത്തിയിരിക്കുന്നത്. ആണവായുധശേഷി ഇല്ലെങ്കിലും ഇറാന്റെ ആണവ പദ്ധതികൾ വളരെ വേഗത്തിലാണ് പുരോഗമിക്കുന്നത്. ഇസ്രായേൽ അപ്രഖ്യാപിത ആണവായുധ ശക്തിയായി ഇറാനെ കണക്കാക്കുന്നു. 2015 ആണവ കരാറിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിന്മാറിയിരുന്നു. അതിനുശേഷം ഇറാൻ ആണവ പദ്ധതിയിൽ കാര്യമായ പുരോഗതി കൈവരിച്ചു. സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു ആണവ ഇതര രാജ്യമാണ് ഇറാൻ. കൂടാതെ 3 ബോംബുകളെങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായ ആയുധ നിലവാരമുള്ള ആണവ ഇന്ധനം ഇറാന് ഉണ്ട് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ നിലവിലുണ്ട്. നിരവധി ചർച്ചകളും അതുപോലെ തന്നെ സംശയങ്ങളും തുടരുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകളായി രാജ്യാന്തര സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. ആണവായുധ വികസനം, അതിന് ഇറാനെ എത്രമാത്രം സാധിക്കും, ഈ കാര്യത്തിൽ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അത്രയേറെ രഹസ്യാത്മകമായിട്ടാണ് അവർ ഓരോ ചുവടും വയ്ക്കുന്നത്. ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഇറാൻ വാദിക്കുന്നുണ്ട്. എന്നാൽ ആണവ കേന്ദ്രങ്ങളുടെ സ്ഥാനവും സ്വഭാവവും വളരെയധികം ആശങ്ക ഉയർത്തുന്ന തരത്തിലാണ് ആയിരിക്കുന്നത്. എന്തായാലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർക്കുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തണമെന്ന് ഉപദേശിച്ച് ട്രംപ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം തകർക്കണമെന്നും ബാക്കി പിന്നീട് നോക്കാമെന്നുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു ട്രംപ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ബൈഡൻ ഇസ്രായേലിനോട് ആഹ്വാനം ചെയ്യണമെന്നും ട്രംപ് പറഞ്ഞു. ഇറാനെതിരെ കൂടുതൽ ഉപരോധം വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് അമേരിക്ക. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുന്നത് അംഗീകരിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പരാമർശിച്ചിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും എന്നാൽ അത് ആനുപാതികമായിരിക്കണമെന്നും ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തെക്കുറിച്ച് ബൈഡൻ പ്രതികരിച്ചിരുന്നു. പക്ഷെ ട്രംപ് മുഖം നോക്കാതെയുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ ചൊവ്വാഴ്ചയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഉടൻ സംസാരിക്കുമെന്നും ബൈഡൻ അറിയിച്ചിരുന്നു. അതേസമയം ഈ ഒരു വിഷയത്തിൽ ബൈഡനും അതുപോലെ തന്നെ ട്രംപും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് രണ്ട് വ്യത്യസ്ത നിലപാടുകളാണ്. മയപ്പെടുത്തിയുള്ള ഒരു നിലപാടാണ് ബൈഡൻ സ്വീകരിച്ചതെങ്കിൽ വെട്ടൊന്ന് തുണ്ടും രണ്ട് എന്നൊരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഇസ്രായേലുമായുള്ള സംഘർഷം അത് കൊടുമ്പിരി കൊണ്ട് നിൽക്കവേ ഇറാനിൽ ഭൂകമ്പമുണ്ടായി എന്നത് റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. 5 October ഇറാനിൽ ഭൂകമ്പം ഉണ്ടായത്. റിക്റ്റർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തി. രാവിലെ 10:45 സെംനാൻ പ്രവിശ്യയിലെ അരാധാൻ കൗണ്ടിയിലായിരുന്നു ഇതുണ്ടായത്. ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതിൻ്റെ സൂചനയാണോ ഈ ഭൂകമ്പം എന്ന ഒരു ആശങ്ക ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. ആണവശേഷി പരീക്ഷിക്കുന്നതിന് ഒരു രാജ്യം ഉടനടി പ്രവർത്തനക്ഷമമായ ആണവായുധം സ്വന്തമാക്കുമെന്ന് അർത്ഥമില്ല എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം 12 km താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായത്. തെഹ്റാൻ സർവകലാശാലയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോഫിസിക്സിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത് അപ്രകാരമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 1 October 180 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടിരുന്നു. ഇസ്രായേലിന് നേരെയുള്ള ഏറ്റവും വലിയ നേരിട്ടുള്ള ആക്രമണമായിരുന്നു ഇതെന്നാണ് വിലയിരുത്തൽ. ഇതിന് മറുപടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു.
അതേസമയം ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഇന്നലെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ലോകത്തെ നടുക്കിക്കൊണ്ട് ഇസ്രായേലിനെതിരെ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ 1200 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു. 250 പേരെ ബന്ദികളാക്കി. ഇതിനു പിന്നാലെ ഇസ്രായേൽ പ്രത്യാക്രമണം തുടങ്ങി. ഒരു വർഷത്തിനിപ്പുറം ഗാസയിൽ 42,000 പേർ കൊല്ലപ്പെട്ടു. 100,000 പേർക്ക് പരിക്കേറ്റു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.